ഇപ്പോ ഇന്ത്യ മഹാരാജ്യത്തില് രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി എന്ന് പറയുന്ന സഖ്യം അധികാരത്തിൽ തിരിച്ചെത്തണം എന്നുള്ള വലിയൊരു തീരുമാനം അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ജാർഖണ്ഡിലും സഖ്യകക്ഷിയായിട്ടാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 48 അസംബ്ലികളിലേക്കും 2 ലോക്സഭകളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 2 അസംബ്ലിയും 1 ലോക്സഭയും കേരളത്തിലാണ്. അതിൻ്റെ സ്ഥാനാർത്ഥിത്വവും ഇന്നലെയൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ആ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും തിരിച്ചുവരവുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ ആരെങ്കിലുമൊക്കെ നെഞ്ചേറ്റിയില്ലെങ്കിൽ, തോളേറ്റിയില്ലെങ്കിൽ 2026 ഈസ് എ ഫോർഗോൺ കൺക്ലൂഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരു നിസ്സാരക്കാരനായ കോൺഗ്രസ്സുകാരനാണ് ഞാൻ. എന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ കൈകോർത്ത് കഴിഞ്ഞാൽ 2026 മറന്നേക്കൂ എന്ന് എന്റെ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ, ലക്ഷക്കണക്കിനായിട്ടുള്ള മനുഷ്യർ ഈ പ്രസ്ഥാനത്തെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് എന്തിൻ്റെയൊക്കെ പേരിലാണ് എന്ന് അവർക്കൊക്കെ ബോധ്യം വന്നിട്ടില്ലെങ്കിൽ, ആ ബോധ്യം വരുത്താൻ ഒരുത്തനെങ്കിലും ഇറങ്ങിത്തിരിച്ച് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റുതിരുത്തലുകൾ നടന്നാൽ ഈ പ്രസ്ഥാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങൾക്ക് എല്ലാവർക്കും കോൺഗ്രസിനെ ഇഷ്ടമാണ്, പക്ഷേ കുറ്റം പറയാനും അതിനേക്കാളും ഇഷ്ടം, അതും എനിക്കറിയാം. കാരണം ഏറ്റവും നന്നായി കുറ്റം പറയാൻ പറ്റുന്നത് കോൺഗ്രസിനെ ചൂണ്ടിയാണ്. കാരണം ആരും ഒന്നും പറയില്ലല്ലോ തിരിച്ച്. റോഷിക്ക് നന്നായിട്ട് അറിയാം എന്നെ പറ്റി നല്ലപോലെ കുറ്റം പറഞ്ഞിട്ടുള്ള ആളാ റോഷി. ഞാൻ കട്ടു, ഞാൻ മുക്കി, റോഷി മാത്രമാണ് ബ്രേക്ക് ചെയ്തേ, ബാക്കിയുള്ളവരൊന്നും ഏറ്റുപിടിച്ചില്ല. കാരണം കഥകളാണ് വേണ്ടത് എല്ലാവർക്കും. പോസിറ്റീവായ കഥകൾ പറയാൻ ശ്രമിച്ചാൽ നമ്മളൊക്കെ നിസ്സാരൻ. സെൻസേഷണൽ കഥകൾ ഉണ്ടാക്കിയവരൊക്കെ മഹാന്മാർ. സമൂഹം പോകുന്ന പോക്കും അപകടമാണ്. ഞാനിപ്പോൾ സമൂഹത്തെ മൊത്തത്തിൽ നന്നാക്കാനെന്ന് ഇറങ്ങി തിരിച്ച ഒരാളല്ല. എൻ്റെ ശരികൾക്കനുസരിച്ച് ആ ശരികൾ ലോകത്തിൻ്റെ അടുത്ത് പറയാനുള്ള ആർജവം കാണിക്കുന്ന ഒരു പ്രകൃതമാണ് എൻ്റെ. ഞാനൊരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയന്നൂർ പഠിക്കുമ്പോൾ ഈ അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. അമ്മയ്ക്ക് നന്നായി പഠിക്കുമായിരുന്നു അമ്മ. അപ്പം അമ്മ 10-ാം ക്ലാസ് പാസ്സായ കൊല്ലോമേറ്റിയാണ് ഒന്നും എൻട്രൻസ് വന്നത്, ഈ മെഡിക്കൽ എൻട്രൻസ്. അപ്പം അമ്മയ്ക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ എൻട്രൻസ് എഴുതാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നുമല്ല. അപ്പം അമ്മയുടെ ഒരു ആഗ്രഹമാണ് എന്ത്, സരിൻ ഡോക്ടറാവണം. അപ്പോൾ നമുക്ക് പഠിക്കാൻ അറിയുന്നതുകൊണ്ട് നമ്മൾ എന്തും പഠിച്ചോളൂ. അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 2001 ഞാൻ എത്തി. അതിന് മുന്നേ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് സെൻറ് തോമസ് കോളേജ് തൃശ്ശൂരാണ്. ഈ തിരുവിലാമലയ്ക്ക് പുറത്തുള്ള ലോകം, തൃശ്ശൂർ ഇങ്ങനെ സ്ഥലം എന്നൊക്കെ കണ്ടതൊക്കെ ആ സമയത്തൊക്കെയാണ്. അതിനുശേഷം പിന്നെ കോഴിക്കോടിലേക്കൊക്കെ എത്തിയിട്ട് ഞാൻ ചില കാര്യങ്ങളുടെ ബോധ്യങ്ങളുടെയൊക്കെ പുറകിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ച ഒരാളാണ്. അങ്ങനെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഞാൻ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഇനി ഒരു പ്രശ്നമുണ്ട്. ഈ ഞാൻ എന്ന് പറയുമ്പോൾ അത് ശരി, അത് ഞാൻ തിരുത്തണം. ഞങ്ങൾ കുറേ പേര് ചേർന്ന് ഒരു സംവിധാനം ഉണ്ടാക്കി അവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഒരു നിലപാട് പറയുന്നതിന് വേണ്ടിയൊക്കെ ഒരു ശ്രമം നടത്തി. അവിടെ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി. അതിനിപ്പോഴും കുറേ പേര് കളിയാക്കുന്നുണ്ട്, കുറേ പേര് അരാഷ്ട്രീയം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയത്തിൻ്റെ ഡെഫിനിഷൻ അറിയാത്തവർ അരാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞാൽ ഞാൻ മറുപടി പറയാൻ പോവാറില്ല. ആ കാലഘട്ടത്തിൽ ആ ക്യാമ്പസിൻ്റെ രാഷ്ട്രീയമായിരുന്നു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ശരി. ആ പിള്ളേർ എന്നെ കോളേജ് യൂണിയൻ്റെ ചെയർമാനായിട്ട് അവിടെ തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ പാനൽ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങളെ ഒരു കൊല്ലം മുന്നോട്ട് കൊണ്ടുപോയി, തുടർച്ചയുണ്ടായി. ഞങ്ങൾ പോലും അറിയാത്തവർ പിന്തുടർച്ചക്കാരായി വന്നു. 3 തലമുറ ഫസ്റ്റ് ഇയർ മുതൽ ഇന്റേൺഷിപ്പ് വരെ ചെയ്തു പോയിട്ടും ഈ ഇൻഡിപെൻഡൻസ് അവിടെ അങ്ങനെ നിന്നു. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിന് എന്തെങ്കിലുമൊക്കെ മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ടാകാം. പക്ഷെ തുടങ്ങിയത് ഒരു ശരിയുടെ പേരിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ശരികളെ ആളുകൾ വിശ്വസിക്കുന്നതിന് നിമിത്തമായി. കാരണം ആ ശരികൾ തുടങ്ങി വെച്ചവരൊക്കെ ശരിയായിരുന്നു എന്ന് അവർ അവരുടെ ജീവിതം കൊണ്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു, അത് ഏറ്റെടുത്തവരും കാണിച്ചു കൊടുത്തു. അങ്ങനെ അതിനൊരു തുടർച്ചയുണ്ടായി. ഞാൻ ക്യാമ്പസ് ഇറങ്ങി വന്നത് 2007